ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. കല്യാണ വീടുകളിൽ കാറ്ററിംഗുകാർ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പ്രൊഫഷണലും ടേസ്റ്റിലുമുള്ള ഒരു അപ്പം നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇവിടെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് പുളിച്ചു വരാനായിട്ട് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ കപ്പി കാച്ചുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ഗാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്ത് അപ്പം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സോഫ്റ്റ്നെസ്സോടുകൂടി അതേ പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ്. ഇനി ഞാൻ പറയുന്ന മെഷർമെൻറ്റുകളെല്ലാം ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ്. അത് നമുക്കിത് രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. ഒരു കാൽ ടേബിൾ സ്പൂണിലും താഴെ ഒരു പിഞ്ച് പെരിഞ്ജീരകം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം കൂടി ചേർത്ത് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ നേരം നല്ലതുപോലെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഒപ്പം തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ വെള്ളമാണ്. അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഫെർമെൻറ്റേഷൻ ആവാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് കിട്ടും. ഈ ഒരു തേങ്ങാവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു കള്ളിൻ്റെ മണമായിരിക്കും നമ്മുടെ അപ്പത്തിന്. ഇതേ ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് സെറ്റാകാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ അരി ഇടുന്ന ടൈമിൽ തന്നെ തേങ്ങാവെള്ളവും പഞ്ചസാരയും ഇട്ട് നമ്മളിതുപോലെ മാറ്റി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല പോലെ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു കള്ളിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ മാവ് അരച്ച ഉടനെ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അപ്പക്കാരമോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കാതെ വേറൊരു മെത്തേഡിൽ നമുക്ക് അപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം അരി കുതിരാനായിട്ട് വെച്ചിട്ട് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമ്മുടെ അരി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് ഞാനതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ഗ്ലാസ് അവിലാണ്. നമ്മൾ നേരത്തെ അരിയെടുത്ത അതേ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി കുതിർത്തെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടിരുന്നാൽ മാത്രം മതി നമുക്ക് ഇത് കുതിർത്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതുകൂടി നമുക്ക് ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ ഫെർമെൻറ്റേഷനായിട്ട് വെച്ചിരുന്ന തേങ്ങാവെള്ളമാണ്. ഈ ഒരു തേങ്ങാവെള്ളം നമ്മൾ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കല്ലിൻ്റെ മണമാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചതിന് ഒന്ന് അരച്ചെടുക്കുകയാണ്. ആവശ്യമെങ്കിൽ നമുക്ക് ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അപ്പം നല്ലതുപോലെ മുരിഞ്ഞു കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ ഇപ്പം മഷി പോലെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെക്കാനായിട്ട്. ഇനി ഇത് 1 രാത്രി മൊത്തം ഫെർമെൻറ്റേഷനായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതേപ്പം നമ്മൾ 1 രാത്രി മൊത്തം കഴിഞ്ഞതിന് ശേഷം മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ കപ്പിയോ കാച്ചുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തേങ്ങാവെള്ളവും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു അപ്പത്തിന്.
ഫെർമെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടിയ മാവ് കുറച്ചൊന്ന് കട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കണം. ഇനി നമുക്ക് അപ്പം ചുടുന്നതിന് മുമ്പ് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് അപ്പം തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഒപ്പം തന്നെ അപ്പം നമ്മുടെ അപ്പച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും തന്നെ ചെയ്യുകയില്ല. ഇനി നമുക്ക് ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് എത്ര പെർഫെക്ഷനിലാണ് നമ്മുടെ അപ്പം കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ മാത്രമാണ് പുതിയ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവുകയുള്ളൂ. ദേ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ അപ്പം എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത്. ബബിൾസുകളൊക്കെ തന്നെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ദേ ഇപ്പം നമ്മുടെ അപ്പം നല്ലതുപോലെ വെന്ത് സൈഡൊക്കെ മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചട്ടിയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു അപ്പത്തിന് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. കൂടെ ഒരു ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഇനി അതൊന്നും തന്നെ ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളൊരു കോക്കനട്ട് ചട്നി ആയാലും ഈ ഒരു അപ്പത്തിനൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ബാക്കി അപ്പം കൂടി ഈ ഒരു രീതിയിലൊന്ന് ചുട്ടെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.